ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വിളയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവിളയോടി കാണുവാൻ കർത്താവ് വിടവരുത്തിയല്ലോ. സകല മഹത്വം നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. പ്രഭാതവിളയിൽ ഞാൻ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. അവിടെ പ്രകാരം നാം വായിക്കുന്നു, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിശ്ചയമായി നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2:17 നമ്മൾ ധ്യാനിക്കുന്നത്. സർപ്പത്തോട് സംസാരിച്ച സമയത്ത് ദൈവം കൽപ്പിച്ചതിൽ ചില പ്രധാനപ്പെട്ട വാക്കുകൾ സ്ത്രീ വിട്ടുകളഞ്ഞു. വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് സ്ത്രീ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇവിടെ തിന്നുന്ന നാളിൽ നിശ്ചയമായി എന്നീ വാക്കുകൾ ഹവ്വ വിട്ടുകളഞ്ഞു. നിശ്ചയമായി നീ മരിക്കുമെന്ന് ഗൗരവമായ മുന്നറിയിപ്പ് ദൈവം നൽകിയെങ്കിലും നിശ്ചയമായി എന്ന പദം വിട്ടുകളഞ്ഞതുകൊണ്ട് അവൾ അതിൻ്റെ ഗൗരവം ഒഴിവാക്കുവാനിടയായി തീർന്നു. കൂടാതെ തൊടുകയും അരുത് എന്ന പദം അവൾ കൂട്ടിച്ചേർത്തു. ദൈവവചനമെന്ന് പറയുന്നത് നമുക്കറിയാം, അത് തീയാണ്, അത് ചുറ്റികയാണ്, എരിവായിത്തലയുള്ള വാളാണ്. അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക, അത് മനസ്സിലാക്കുവാൻ ദൈവത്തിൽ നിന്ന് തന്നെ നാം ജ്ഞാനം പ്രാപിച്ചെടുക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തോന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവചനം നാം പഠിക്കുമ്പോൾ കർത്താവെ എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ദൈവവചനം നാം എത്രത്തോളം വായിക്കുന്നു എന്നതിലല്ല, കുറച്ച് വാക്യങ്ങളായാലും എങ്ങനെ വായിച്ചു എന്നതിനാണ് പ്രാധാന്യം. ഓരോ വചനത്തിനും ധാരാളം സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആകയാൽ വായിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുവോ എന്ന് ഉറപ്പുവരുത്തി വേണം നാം ഓരോരുത്തരും വായിച്ചു വിടുവാൻ. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദൈവവചനത്തെ അവഗണിക്കുന്നതും കൂട്ടിക്കളയുന്നതും നമ്മുടെ ജീവിതത്തിന് നാശമുണ്ടാക്കുവാനിടയായിത്തീരും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് ആവർത്തന പുസ്തകം 4:2 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് യെശയ്യാ പ്രവചനം 66:2 നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ കൽപ്പിച്ച് നല്ല ദൂതിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഒരു നിമിഷം താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മൾ വായിച്ചത് പ്രകാരമാണ്, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിശ്ചയമായി നീ മരിക്കും. അതേ, കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ആ കൽപ്പനകളെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവികമായ അനുഗ്രഹം പ്രാപിച്ച് നല്ല ഭാവി കുടമയായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് വിടവരുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലെ പ്രഭാതവേളയിൽ കർത്താവ് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ ദൈവശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ കർത്താവേ അത് ദൈവം കൽപ്പിച്ചത് വാസ്തവമായി പിൻപറ്റുവാൻ, അത് പാലിക്കുവാൻ, അതനുസരിക്കുവാൻ, ആ കൽപ്പനകളിൽ മാത്രം ഇഷ്ടപ്പെട്ട് ദൈവ വഴിയിലൂടെ യാത്ര ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്ന കൃപകൾക്കായ സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.